നമസ്കാരം. എസ് ടി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനുമെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികൾ സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഇവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. രണ്ടു മാസത്തിനിടെ മൂന്നാം തവണയാണ് സംസ്ഥാന ഇന്റലിജൻസ് സർക്കാരിന് പോപ്പുലർ ഫ്രണ്ടിനെതിരെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അഹമ്മദാബാദ് സ്ഫോടനത്തിൽ പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഐ പ്രവർത്തകർ പ്രകടനം നടത്തിയിരുന്നു. ഇത്തരം പ്രകടനങ്ങൾ ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങളും കോടതി വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഉയർന്നതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആയുധ പരിശീലനങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംഘടനയെ തുടർച്ചയായി നിരീക്ഷണ വിധേയമാക്കണമെന്നും കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സമുദായിക സ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പോപ്പുലർ ഫ്രണ്ടുകാർ പ്രകടനങ്ങളിൽ മുദ്രാവാക്യം വിളിക്കുന്നതായും വ്യാജ ഐ ഡികൾ ഉപയോഗിച്ച് മറ്റു മതങ്ങൾക്കെതിരെ അധിക്ഷേപങ്ങൾ നടത്തുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹവാല ഇടപാടിനും സ്വർണ്ണക്കള്ളക്കടത്തിനും തീവ്രവാദ ബന്ധമുള്ളതായും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പിലുണ്ട്. വടക്കൻ കേരളത്തിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചും നിരീക്ഷണം വർദ്ധിപ്പിക്കണമെന്നും കർശനമായ നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം നേരത്തെ നൽകിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളിൽ സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. പാലക്കാട് പോലീസിന് നേരെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത് സംസ്ഥാന വ്യാപക കലാപത്തിന് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് RSS പ്രവർത്തകൻ സഞ്ജിത് കൊല്ലപ്പെട്ടത്. പരിശീലനം സിദ്ധിച്ച പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ചില കേന്ദ്രങ്ങളിൽ തമ്പടിക്കുന്നതായും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു. ഹിന്ദു സംഘടനാ പ്രവർത്തകരെ ആക്രമിക്കുന്നതിലൂടെ വൻ കലാപത്തിനാണ് ഇസ്ലാമിക സംഘടനകൾ ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ പോപ്പുലർ ഫ്രണ്ടുമായി രാഷ്ട്രീയ സഖ്യമുള്ള പിണറായി സർക്കാർ റിപ്പോർട്ടുകൾ അവഗണിക്കുകയും ഇസ്ലാമിക സംഘടനകൾക്ക് സഹായം നൽകുന്ന സമീപനവുമാണ് സ്വീകരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് സ്ഫോടന കേസിലെ പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെതിരെ പ്രതിഷേധിക്കാനെത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ പക്കൽ ആയുധം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു സംഭവം. ചാലക്കാട് സ്വദേശി ഫർഹാൻ ഷെയ്ഖിന്റെ കയ്യിൽ നിന്നാണ് ആയുധം പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. അഹമ്മദാബാദ് സ്ഫോടന കേസിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രതികളെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത്. ഇതിനെതിരെ പ്രതിഷേധത്തിനെത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ കയ്യിൽ നിന്നാണ് 22 സെന്റിമീറ്റർ നീളമുള്ള കടാര പിടിച്ചെടുത്തത്. ഇതേ തുടർന്ന് ഇയാൾക്കെതിരെ ആയുധ നിയമപ്രകാരം കേസെടുത്തതായി കണ്ണൂർ ടൗൺ CI ശ്രീജിത് കോടേരി വ്യക്തമാക്കി. പ്രതിഷേധ പ്രകടനം കഴിഞ്ഞിട്ടും പിരിഞ്ഞു പോകാതെ നിന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരോട് പോലീസ് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ സമയത്ത് പോലീസിനോട് തട്ടിക്കയറിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ പരിശോധിച്ചപ്പോഴായിരുന്നു ആയുധം കണ്ടെത്തിയത്. മാത്രമല്ല സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് വിധിക്കെതിരെ പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നത്. മുസ്ലിം വ്യക്തിഗത ബോർഡ് അംഗമുൾപ്പെടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇത് നീതിന്യായ വ്യവസ്ഥയുടെ വിധിയല്ല, പകരം ഭരണകൂടത്തിന്റെ വിധിയാണെന്നാണ് പോപ്പുലർ ഫ്രണ്ട് പോസ്റ്ററിൽ പറയുന്നത്. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത് കോടിയേരിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഫർഹാൻ അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയിലെ വിധിക്കെതിരെ കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തത് കടാര ഉൾപ്പെടെയുള്ള ആയുധവുമായാണെന്ന് ശ്രീജിത് കോടിയേരി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തട്ടിക്കേറിയ കൂട്ടത്തിലുണ്ടായിരുന്ന ഫർഹാൻ ഷെയ്ഖിനെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് അതീവ മാരകമായ എസ്കത്തി മാതൃകയിലുള്ളത് പോലീസ് പിടിച്ചെടുത്തത്. പ്രതിയെ ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് ശ്രീജിത് കോടേരി പറഞ്ഞു. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് സുരക്ഷ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിലെ രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ബോംബ് ഡോഗ് സ്ക്വാഡുകളുടെ പരിശോധന ശക്തമാക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.